നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പി പി ദിവ്യ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ. ജാമ്യഹർജിയിൽ റിപ്പോർട്ട് തേടി കണ്ണൂർ കോടതി. മാധ്യമങ്ങളോട് മിണ്ടാതെ ദിവ്യ. മൊഴിയിൽ ഉറച്ച് കണ്ണൂർ കളക്ടർ. പ്രശാന്തന്റെ പെട്രോൾ പമ്പ് NOC ED അന്വേഷണം. പോലീസിനുള്ള വിഹിതമെങ്കിലും തരൂ എന്ന് DGP. മുടങ്ങിയ ഹെലികോപ്റ്റർ വാടക അടിയന്തരമായി വേണമെന്നും പോലീസ് മേധാവി. മുന്നോക്ക ക്ഷേമ കോർപ്പറേഷനോടും സംസ്ഥാന സർക്കാർ അവഗണന. വിദ്യാഭ്യാസ പദ്ധതിക്കുള്ള തുക 2.5 കോടിയിൽ നിന്ന് 1 കോടിയാക്കി വെട്ടിക്കുറച്ചു. യാക്കോബായ സഭാ അധ്യക്ഷന് അന്ത്യാഞ്ജലി. കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ പൊതുദർശനം. വൈകിട്ട് പുത്തൻകുരിശ് സഭാ ആസ്ഥാനത്ത്. കബറടക്കം നാളെ. വോട്ട് കോൺഗ്രസിനും CPM പിന്തുണ പ്രഖ്യാപിച്ച SDPI. വയനാട്ടിൽ വോട്ട് UDF. ശത്രുത BJPയോട് മാത്രമെന്നും പ്രതികരണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക തസ്തികകൾ ഏറെ. 100 കണക്കിന് ഒഴിവുകളെന്ന് റിപ്പോർട്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനം നിലച്ചു. ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ആളില്ല. മുനമ്പത്ത് ഒതുങ്ങാതെ വഖഫ് അധിനിവേശം. സംസ്ഥാനത്തെ കൃഷിഭൂമികളിലും പൈതൃക സ്മാരകങ്ങളിലും വ്യവസായ കേന്ദ്രങ്ങളിലും കണ്ണുവച്ച് ഭൂമാഫിയ. വഖഫ് അധിനിവേശത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. കർണാടകയിലും മഹാരാഷ്ട്രയിലും ഏക്കറ് കണക്കിന് കൃഷിഭൂമിയിലും വഖഫ് കയ്യേറ്റം. CPM നേതാവ് PP ദിവ്യ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരായി. പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്തതിന് പിന്നാലെയാണ് PP ദിവ്യയെ കോടതിയിൽ ഹാജരാക്കിയത്. വൈകിട്ട് 5 മണി വരെ ദിവ്യയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, PP ദിവ്യയെ കസ്റ്റഡി വാങ്ങാനുള്ള അപേക്ഷ പോലീസ് ഇന്ന് നൽകുന്നു. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നല്ലോ പോലീസിൻ്റെ അപേക്ഷ. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഇന്ന് വൈകിട്ട് 5 മണി വരെ PP ദിവ്യയെ കസ്റ്റഡിയിൽ വാങ്ങാം എന്ന് പോലീസിന് അനുമതി നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വൈകിട്ട് 5 മണി വരെയുള്ള അനുമതി മാത്രമാണ് നൽകിയത്. അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ദിവ്യയെ തിരിച്ച് കോടതിയിൽ വീണ്ടും ഹാജരാക്കണം. മൊഴി ഈ ചോദ്യം ചെയ്യൽ ഇന്നത്തോടുകൂടി പൂർത്തിയാക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും കോടതി പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ ദിവ്യ കോടതിയിൽ ഹാജരായി മടങ്ങുന്ന സമയത്ത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ യാത്രയപ്പ് വേദിയിലേക്ക് എന്തിനാണ് താങ്കൾ പോയതെന്ന ചോദ്യം ചോദിച്ചതിന് യാതൊരു പ്രതികരണവും PP ദിവ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, PP ദിവ്യയുടെ മുൻകൂർ ക്ഷമിക്കണം, PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് വരുന്ന 5ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 5ാം തീയതിയിൽ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ജാമ്യം വേണോ വേണ്ടയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കുക. ഈ കേസുമായി ഈ ജാമ്യാപേക്ഷയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും കക്ഷി ചേരുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും കൃത്യമായ വാദം കേട്ട ശേഷമായിരിക്കും PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ ഒരു കൃത്യമായ വിധി കോടതി പറയുക. ഏതായാലും ഇത് പോലീസിൻ്റെ ഒരു ഇടപെടലിനെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ആരും അറിയാതെയാണ് PP ദിവ്യയുടെ കസ്റ്റഡി അപേക്ഷ ഈ കണ്ണൂർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. ദിവ്യ ഇവിടെ എത്തിച്ചതും വളരെ രഹസ്യമായിട്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഈ ഇടപെടലിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുമുണ്ട്. വിനോദ്, അത് മാത്രമല്ല, PP ദിവ്യയുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നതിന് മേൽ സർക്കാരിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ. ജാമ്യ ഹർജി ഇന്ന് പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ എന്താണ് കോടതിയുടെ നിലപാട്? വിനോദ്, ഇന്ന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക നടപടികൾ മാത്രമാണ് നടന്നത്. അതായത് ജാമ്യാപേക്ഷയിൽ വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും കോടതി സാധാരണഗതിയിൽ തീരുമാനമെടുക്കുക. ഇന്ന് സാങ്കേതിക നടപടികളുടെ ഭാഗമായി ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്.
വിശദമായ വാദം കേൾക്കുന്ന അടക്കമുള്ള നടപടികൾ അഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. കാരണം ഈ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ട് ഭാഗവും കേട്ട ശേഷം മാത്രമായിരിക്കും ഈ ജാമ്യഹർജിയിൽ ഒരു അന്തിമ വിധി ഉണ്ടാവുക. ഇതെല്ലാം പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്ന ഒരു വിമർശനം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. കാരണം അതായത് ഇപ്പോൾ ധൃതി പിടിച്ച് കസ്റ്റഡി അപേക്ഷ വാങ്ങിയത് ഉൾപ്പെടെയുള്ള നടപടികൾ അതിലേക്ക് തന്നെയാണ് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. പെട്ടെന്ന് അതായത് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ള നിലപാട് പോലീസ് എടുക്കുകയാണെങ്കിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിനോദ്, വ്യക്തമാണ്. പി പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ ഇന്ന് വൈകിട്ട് 5 മണി വരെ നൽകിക്കൊണ്ട് കോടതി ഉത്തരവായി. അതിനിടെ പി പി ദിവ്യയുടെ ജാമ്യഹർജി കോടതി ഏതാനും ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള. മൊഴിയിൽ ഉറച്ച കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, ആശയക്കുഴപ്പം അന്വേഷണത്തിലൂടെ മാറുമെന്നും കളക്ടർ. നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ആരോപണത്തിൽ പ്രതികരിക്കാനില്ല എന്നും കളക്ടർ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ അതിൽ വെളിവാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആശയക്കുഴപ്പം അത് അന്വേഷണത്തിൽ അത് മാറിക്കോളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, വീണ്ടും ഓരോ ദിവസവും അത് റിയേറ്ററേറ്റ് ചെയ്യുന്ന കാര്യമില്ല. എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രതിക്കൊപ്പമാണ് സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി പി ദിവ്യയെ സംരക്ഷിക്കാൻ കളക്ടറെ കൊണ്ട് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കളക്ടർ പുതിയ മൊഴി കൊടുത്തതെന്നും വി ഡി സതീശൻ കോഴിക്കോട്ട് പറഞ്ഞു. എടി, നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച ആ പെട്രോൾ പമ്പ് വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇ ഡി. ബിനാമി കള്ളപ്പണ ഇടപാടുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇ ഡിക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇ ഡി അഡീഷണൽ ഡയറക്ടർക്ക് നൽകിയ പരാതി കോഴിക്കോട് സോണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറിയിരുന്നു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ ഹെൽപ്പറായ ടി വി പ്രശാന്തനെ സ്വന്തം ഉടമസ്ഥതയിൽ കോടികൾ ചെലവഴിച്ച് പെട്രോൾ പമ്പ് ആരംഭിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തണമെന്നും കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമായിരുന്നു പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ജയ്സിംഗിന്റെ പരാതി. ജോലി ലഭിക്കാൻ ഹാജരാക്കിയ രേഖകളിൽ വരുമാനം വളരെ കുറവായാണ് കാണിച്ചിരിക്കുന്നത്. വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യം എങ്ങനെയുണ്ടായി എന്നതിലാണ് ഇ ഡി അന്വേഷണം. ഇ ഡി അഡീഷണൽ ഡയറക്ടർക്ക് ലഭിച്ച പരാതി കൊച്ചി സോണൽ ജോയിന്റ് ഡയറക്ടർ ഇ ഡി കോഴിക്കോട് സോണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് കൈമാറിയിരുന്നത്. ഇ ഡി കോഴിക്കോട് സോണലാണ് പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നത്. പരാതിയിൽ പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കിയ ശേഷം പരാതിക്കാരന്റെയും മൊഴിയെടുക്കും. വിവരശേഖരണത്തിൽ അന്വേഷണത്തിന് സാധ്യതകളുണ്ടെങ്കിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിലേക്കും കടക്കും. സർക്കാർ സർവീസിലിരിക്കെയാണ് സ്വകാര്യ സംരംഭമായ പമ്പ് തുടങ്ങുന്നതിന് ടി വി പ്രശാന്തിന് കണ്ണൂർ കളക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിച്ചതെന്നും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് പ്രശാന്തിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച അന്വേഷണം പ്രഹസനമാക്കുകയാണെന്നും ഇ ഡിക്ക് ലഭിച്ച പരാതിയിലുണ്ട്. എ ഡി എം നവീൻ ബാബുവിനെതിരെ ടി വി പ്രശാന്തൻ കൈക്കൂലി ആരോപണം ഉന്നയിക്കുകയും ഇതേ ആരോപണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ ഉന്നയിച്ച് അപമാനിക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനം, കൊച്ചി. കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ ഭരണകക്ഷിയിലെ യുവജന സംഘടനയായ എ ഐ വൈ എഫ് രംഗത്ത്. എ ഡി എമ്മിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടറെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ എ ഐ വൈ എഫ് പോസ്റ്ററുകൾ പതിച്ചു. അതേസമയം മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. എ ഡി എമ്മിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ഭരണകക്ഷിയിലെ യുവജന സംഘടന തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് ഭരിക്കുന്ന സി പി യുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫ് ആണ് കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. കണ്ണൂർ ജില്ലാ കളക്ടറെ കേസിൽ പ്രതി ചേർക്കണമെന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ എ ഐ വൈ എഫിന്റെ പേരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. കളക്ടർക്കെതിരെ മുന്നണിക്കുള്ളിൽ തന്നെ പ്രതിഷേധമുയർന്നത് വലിയ തലവേദനയാകാനാണ് സാധ്യത. അതേസമയം തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പ്രതികരിച്ചു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ അതിൽ വെളിവാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആശയക്കുഴപ്പം അത് അന്വേഷണത്തിൽ അത് മാറിക്കോളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, വീണ്ടും ഓരോ ദിവസവും അത് റിയേറ്ററേറ്റ് ചെയ്യുന്ന കാര്യമില്ല. പി പി ദിവ്യയ്ക്ക് അനുകൂലമാകും വിധം അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയ കളക്ടർക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. ജനം, കണ്ണൂർ. പോലീസിനുള്ള കേന്ദ്രവിഹിതമെങ്കിലും അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഡി ജി പി.
ഇന്ത്യ സർവ് ബറ്റാലിയൻ ഉൾപ്പെടെ പണം അനുവദിക്കണമെന്ന് ഡി ജി പി ആവശ്യപ്പെടുന്നു. മുടങ്ങിയ ഹെലികോപ്റ്റർ വാടക അടിയന്തരമായി നൽകണമെന്നും സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെയും ബാധിച്ചതോടെയാണ് ഡി ജി പി സർക്കാരിന് കത്ത് നൽകിയത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. ദൈനംദിന ചെലവുകൾക്ക് പണം കണ്ടെത്താൻ മാസം തോറും കടമെടുക്കേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പുതിയ വാഹനങ്ങളും ആയുധങ്ങളും വാങ്ങുന്നതിൽ തുടങ്ങി ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വരെ പോലീസ് പ്രതിസന്ധി നേരിടുകയാണ്. കോടികൾ കുടിശ്ശികയായതോടെ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് പോലും പമ്പുടമകൾ നിർത്തിവച്ചിരുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് കേന്ദ്ര സർക്കാർ ഇതിനകം കൈമാറിയ കേന്ദ്ര വിഹിതമെങ്കിലും അനുവദിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച രണ്ടാം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഉൾപ്പെടെ പണം അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇതിനൊപ്പം മുടങ്ങിയ ഹെലികോപ്റ്റർ വാടക അനുവദിക്കണമെന്നും ആവശ്യമുണ്ട്. നിലവിൽ 4 മാസത്തോളമായി വാടക മുടങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ഹെലികോപ്റ്ററിനായി 9 മാസം കൊണ്ട് സർക്കാർ 8 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിരുന്നു. പിന്നീടുള്ള കുടിശ്ശികയും 3 കോടി രൂപയ്ക്ക് മുകളിൽ വരും. ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകിയ കമ്പനി സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് ഡി ജി പി പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അനാവശ്യ ധൂർത്താണെന്ന വിമർശനം ശക്തമാകുമ്പോഴും കരാർ അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഭാരതീയ വായുസേന ഉപയോഗം പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ പാലിച്ച ശംഖുമുഖത്തേക്ക് നൽകിയ ഹെലികോപ്റ്ററാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ ഹെലികോപ്റ്റർ കാണാനായി മാത്രം ശംഖുമുഖത്തേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. പക്ഷേ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ വാടകയ്ക്കെടുത്ത ആ ഹെലികോപ്റ്റർ കാണാൻ പോലും കിട്ടുന്നില്ലെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ കോടികൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നുമുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ തുക സർക്കാർ വെട്ടിക്കുറച്ചു. 2.5 കോടി രൂപയുടെ ഭരണ അനുമതി നൽകിയ പദ്ധതിയാണ് 1 കോടി രൂപയാക്കി വെട്ടിക്കുറച്ചത്. ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണവും ക്രമപ്പെടുത്തി. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കി. സാമ്പത്തിക പരാധീനത ചൂണ്ടിക്കാട്ടിയാണ് ധനവകുപ്പിന്റെ ഈ നടപടി. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ സമുന്നതി കോച്ചിംഗ് സെന്റർ പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് 100 ലക്ഷം രൂപയായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ഭരണാനുമതി നൽകി ഉത്തരവായത്. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ 250 ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്തെ അതിരൂക്ഷമായ ധനപ്രതിസന്ധി കാരണം ആകെ അടങ്കൽ തുക 50% നിജപ്പെടുത്തി. കൂടാതെ ഉപഭോക്താക്കളുടെ എണ്ണവും പകുതിയിലേക്ക് വെട്ടിച്ചുരുക്കി. ഇതിലൂടെ മുന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന പകുതിയോളം പേര് ലിസ്റ്റിൽ നിന്നും പുറത്തായി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമ സർവകലാശാല പ്രവേശന പരീക്ഷയിൽ ധനസഹായം 614 പേർക്കായി ചുരുക്കി. വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ 20 പേർക്ക്, സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിലെ ധനസഹായം 44 പേർക്കേ ലഭിക്കുകയുള്ളൂ. ആകെ 1078 പേർക്കാണ് സംസ്ഥാന വ്യാപകമായി ഇനി ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാനത്തെ ധനപ്രതിസന്ധി കാരണം പല പദ്ധതികളും വെട്ടിച്ചുരുക്കിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ പദ്ധതി കുത്തനെ വെട്ടിച്ചുരുക്കുന്നത് ഒരു വിധത്തിലെങ്കിലും ഉപഭോക്താക്കളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ സർക്കാർ ആശുപത്രികളിലെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ധാരണ. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനാണ് നീക്കം. സുപ്രീംകോടതി ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിശദമാക്കണമെന്ന് കർശന നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. ജനം, ബ്രേക്കിംഗ്. കൊൽക്കത്ത ആർജിക്കാർ ആശുപത്രിയിൽ പി ജി ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് സുപ്രീംകോടതി വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിശദമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിരുന്നു. കേരളത്തിൽ യാതൊരു സുരക്ഷാ സംവിധാനവും ആശുപത്രികളില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ആശുപത്രികളെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ധാരണയായത്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ 1 വർഷത്തേക്ക് ആരോഗ്യവകുപ്പിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് ആലോചന. ആരോഗ്യവകുപ്പുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ എല്ലാ ആശുപത്രികളിലും സുരക്ഷ ഒരുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അത് പാഴ്വാക്കായി. പോലീസ് ഔട്ട്പോസ്റ്റും CCTV ക്യാമറകളും എല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ആശുപത്രികളിൽ കൃത്യമായി സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ കേന്ദ്രം ശക്തമായ ഇടപെടൽ നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനുള്ള ആലോചന. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്നത് നൂറുകണക്കിന് അധ്യാപക തസ്തികകൾ. തസ്തിക നിർണയം പൂർത്തിയാക്കി നാളുകൾ പിന്നിട്ടിട്ടും ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അധ്യാപകരെ നിയമിച്ചിട്ടില്ല. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയം പൂർത്തിയായിട്ടും ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോലും യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കുന്നതും ഇഴയുകയാണ്. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലും നിയമന നിരോധനം തുടരുകയാണ്. അധ്യാപകരുടെ അടക്കം നൂറുകണക്കിന് ഒഴിവുകളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇനിയും നികത്താനുള്ളത്. തസ്തിക നിർണയം പൂർത്തിയായി നാളുകൾ പിന്നിട്ടിട്ടും ഹൈസ്കൂളുകളിൽ പോലും നിയമനം നടന്നിട്ടില്ല. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയം പൂർത്തിയായിട്ടും ഇതനുസരിച്ചുള്ള ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിലും നടപടികൾ ഇഴയുകയാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ജൂനിയർ അധ്യാപകരുടെ സ്ഥാനക്കയറ്റവും ത്രിശങ്കുവിലായിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയം പൂർത്തിയായെന്ന് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ നഷ്ടപ്പെട്ടതും പുതിയതായി രൂപീകരിച്ചതുമായ തസ്തികകളുടെ എണ്ണം വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുമില്ല. ഒഴിവുകൾ ക്രോഡീകരിച്ച ശേഷമേ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യൂ എന്നാണ് മന്ത്രി വിശദീകരിച്ചിട്ടുള്ളത്. ഇതിന് സമയപരിധി ഇല്ലെന്നിരിക്കെ അധ്യാപക നിയമന നടപടികൾ ഇനിയും വൈകും. നിയമന സാധ്യതാ പട്ടികയിൽ ഉള്ളവരുടെ അടക്കം പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത് കൂടിയാണ് സർക്കാരിന്റെ ഈ നടപടി. കൂടാതെ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ കഴിഞ്ഞ വർഷത്തെ തസ്തിക നിർണയം അനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും 2 മാസം പിന്നിട്ടിട്ടും ഇതും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനം, തിരുവനന്തപുരം. യാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയ്ക്ക് വീട. സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെ മാറത്തനേഷ്യസ് കത്തീഡ്രലിലെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് കബറടക്കം. ഇന്ന് രാവിലെ 8 മണി മുതൽ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. ഉച്ച മുതൽ പുത്തൻകുരിശ് സഭാ ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അന്ന് പങ്കെടുത്ത് ആശംസാ പ്രസംഗം നടത്താൻ എനിക്ക് കിട്ടിയ ഒരവസരത്തെ ഞാനൊരു ബഹുമതിയായി കരുതുന്നു. ഔദ്യോഗികമായ കാര്യമായ ചുമതല ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ആസ്ഥാനത്തെത്തി അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തു. ശേഷം 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ വന്ന സമയത്ത് അതിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. ചരിത്രത്തിൻ്റെ പ്രയാണത്തിൽ ഏറ്റവും സംഘർഷ നിർഭരമായ വെല്ലുവിളികളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിലൊരു പ്രസ്ഥാനത്തെ അതിൻ്റെ ഏറ്റവും വിഷമം പിടിച്ച ഘട്ടത്തിൽ നയിക്കാൻ സാധിച്ചു. അത് എന്നും ഈശ്വര സമർപ്പിതമായ മാർഗങ്ങളിൽ കൂടെ മാത്രമായിരുന്നു എന്നുള്ളത് ഞാൻ ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ താളുകളിൽ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ മാതൃകയായി എനിക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ഒട്ടേറെ അവസരങ്ങളിൽ ആ പ്രതിസന്ധികളോടൊക്കെ ബന്ധപ്പെട്ട് ഇരുഭാഗവുമായുള്ള അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുവാനും സാംശീകരിക്കാനും സാധിച്ചു. അങ്ങനെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ, ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഈശ്വരസമർപ്പിതമായ ജീവിതത്തോടൊപ്പം സഭയ്ക്ക് വേണ്ടിയുള്ള സഭയുടെ ചട്ടക്കൂടുകളെ മാനിച്ചതിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രവും അത് തന്നെ രേഖപ്പെടുത്തും. എല്ലാ മതവിഭാഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മാതൃകയെ തീർച്ചയായിട്ടും ആത്മീയമായ രംഗത്തുൾപ്പെടെ മാതൃകയായി സ്വീകരിക്കാൻ സാധിക്കും. ഈ ഒരു സംഭാവനയെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും സമർപ്പണത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശസ്കനാവുന്നു. സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.
കാലം ചെയ്ത യാക്കോബായ സഭ അധ്യക്ഷന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ അനുശോചന പ്രസംഗമാണ് നമ്മൾ കേട്ടത്. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു. കിരൺകുമാർ, ഗോവ ഗവർണറെ പോലെ വളരെ സമൂഹത്തിൽ വളരെ നിരവധി ആളുകൾ, നിരവധി പ്രമുഖർ, സാധാരണക്കാർ, സഭാവിശ്വാസികൾ, മതമേലധ്യക്ഷന്മാർ തുടങ്ങി നിരവധി ആളുകൾ പൊതുദർശനത്തിലും അതേപോലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെയായി ആ ദേവാലയത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ കിരൺകുമാർ. ആയിരങ്ങളാണ് ഇന്ന് ബസിലിയോസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. നേരത്തെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ എത്തുകയും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയാൽ തന്നെ വലിയ രീതിയിൽ തന്നെ എല്ലാവരുമായി ബന്ധം വെച്ചു പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാവ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലുള്ള ആളുകളും ഒപ്പം തന്നെ സഭാവിശ്വാസികളുമായിട്ടും വളരെ അടുത്ത ഒരു ബന്ധം അദ്ദേഹത്തിന് വെച്ചു പുലർത്താൻ കഴിഞ്ഞിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ഇന്ന് അന്ത്യോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങളെ കുറിച്ച് അനുസ്മരിക്കാനുമായിട്ട് ഇന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോതമംഗലം ചെറിയ പള്ളിയിലുള്ള അന്ത്യശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ കർമ്മങ്ങൾ അവിടെ പൂർത്തീകരിച്ചതിന് ശേഷം കോതമംഗലം വലിയ പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുവരും. ഈ അന്ത്യ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ആദ്യ രണ്ട് ക്രമങ്ങൾ അത് ആണ് ഈ ചെറിയ പള്ളിയിൽ അവസാനിച്ചിരിക്കുന്നത്. വിലാപയാത്രയായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വലിയ പള്ളിയിൽ എത്തിച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ പൊതുദർശനത്തിന് വെക്കും. ഈ അന്ത്യകർമ്മത്തിന്റെ മൂന്നാമത്തെ ക്രമം അത് ഈ വലിയ കോതമംഗലത്തെ വലിയ പള്ളിയിലായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മുത്തംകുരിശിലേക്കുള്ള സഭാസ്ഥാനത്തേക്ക് കൊണ്ടുപോകുക. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി സഭാസ്ഥാനത്ത് എത്തുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ മലങ്കര മെത്രോപൊലിത്ത വ്യക്തമാക്കിയുണ്ടായിരുന്നു. 5 മണി മുതൽ ഈ പുത്തംകുരിശിലെ സഭാസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും. നാളെയായിരിക്കും അന്ത്യകർമ്മങ്ങളിലെ മറ്റ് ചടങ്ങുകൾ നടക്കുക. അവിടെ വെച്ച് ക്രമത്തിലെ മറ്റ് ചടങ്ങുകൾ 8 ക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നാളെ മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ഖബറടക്കം നടത്തുന്നതിന് വേണ്ടിയാണ് ആ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. കാലം ചെയ്ത യാക്കോബായ സഭാധ്യക്ഷന്, പരമാധ്യക്ഷന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് കോതമംഗലം ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടോടുകൂടി പുത്തൻകുരിശ് ആസ്ഥാന കേന്ദ്രത്തിലേക്ക് ഭൗതികദേഹം എത്തിക്കും. നാളെയാണ് പ്രത്യേക കല്ലറയിൽ ഖബറടക്കം നടക്കുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അടക്കം നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള ആളുകളും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തും. നാളെ പുത്തൻകുരിശ് ദേവാലയത്തിൽ പ്രത്യേക ഖബറിടത്തിലാണ് യാക്കോബായ സഭ പരമാധ്യക്ഷന്റെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അനധികൃത മരമുറി. എയർപോർട്ട് വികസനത്തിന്റെ ഭാഗമായി 18 മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആയിരുന്നു നിർദ്ദേശം. ഇതിന്റെ മറവിലാണ് വിലപിടിപ്പുള്ള കൂറ്റൻ മരങ്ങൾ ഉദ്യോഗസ്ഥർ മുറിച്ചു മാറ്റിയത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടാണ് ഈ മരം കൊള്ള. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡു, മുട്ടൽ മരം മുറി കേസാണ് നമ്മൾ ഇതിനു മുമ്പ് കേരളം കേട്ട ഞെട്ടിപ്പിക്കുന്ന മരം കൊള്ള. ഇപ്പോൾ തലസ്ഥാനത്തും അനധികൃത മരം മുറി നടക്കുന്നു. നമുക്ക് മാത്രമായി ലഭിച്ച വാർത്ത. കൂടുതൽ വിവരങ്ങൾ വിനോദ. അനധികൃതമായിട്ടുള്ള മരം കൊള്ളയാണ് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരും സാംസ്കാരിക വകുപ്പും അറിയാതെ കോർപ്പറേഷനും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഉദ്യോഗസ്ഥരും നടത്തിയ കള്ളക്കളിയാണ് ഇത്തരത്തിൽ പുത്തൻ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. നമുക്കറിയാം ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പരിസരത്ത് കൂടിയാണ് ഈ വിമാനത്താവളത്തിൽ എയർപോർട്ടും ഉള്ളത്. അപ്പോൾ എയർപോർട്ട് അധികൃതർ പൊക്കം കൂടിയ 18 മരങ്ങൾ മുറിച്ചു മാറ്റണം. അതായത് വിമാനത്തിന് നല്ല രീതിയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കം കൂടിയ 18 മരങ്ങൾ മുറിച്ചു മാറ്റി കൊടുക്കണമെന്ന് കോർപ്പറേഷൻ അറിയിക്കുകയും കോർപ്പറേഷൻ ചിത്ര
ചിത്രാഞ്ജലി സ്റ്റുഡിയോ അറിയിക്കുകയും ചെയ്യുന്നു. 18 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട ഇടത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ റോഡിന്റെ ഇരുവശത്തുമായിട്ടുള്ള കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റി സ്റ്റുഡിയോ മൊട്ടക്കുന്നാക്കി മാറ്റിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ സംബന്ധിച്ച് നമുക്കറിയാം പാരമ്പര്യമുള്ള സ്റ്റുഡിയോ ആണ്. അവിടെയാണ് എല്ലാ സിനിമ സീരിയൽ മറ്റ് ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങളും അതോടൊപ്പം തന്നെ വമ്പൻ വില വരുന്ന മരങ്ങളുമാണ് മൂടുപോലും ഇല്ലാതെ ഉദ്യോഗസ്ഥർ മുറിച്ചു മാറ്റി കടത്തിയത്. അത് ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം ചെറിയ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അല്ലെങ്കിൽ പൊക്കം കൂടിയ മരങ്ങൾ മുറിച്ചു മാറ്റാനായിട്ട് എണ്ണം വരെ വ്യക്തമായിട്ട് എയർപോർട്ട് അതോറിറ്റി കൊടുത്തിരുന്നു. 18 മരങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയാൽ മതിയായിരുന്നു. മാർക്ക് ചെയ്തു കൊടുത്ത മരങ്ങൾക്ക് പകരമാണ് മാവ് അതുപോലുള്ള വലിയ ആഞ്ഞിലി പോലുള്ള വലിയ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു കടത്തിയത് എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അതോടൊപ്പം തന്നെ ഈ വിഷയം അറിഞ്ഞതിനെ തുടർന്ന് സാംസ്കാരിക വകുപ്പും അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയം അറിഞ്ഞിട്ടില്ല. തുടർന്ന് ഈ വിഷയം ഇതിനകത്ത് തന്നെ മറ്റുദ്യോഗസ്ഥർ അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിക്കുകയായിരുന്നു, അണ്ടർ സെക്രട്ടറി അറിയിക്കുകയായിരുന്നു. അദ്ദേഹം ഇതുമായി സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അടുത്ത 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ഈ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ വിഷയം അതായത് ഇത്തരത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്തു നിന്നും മരം മുറിച്ച് മാറ്റിയ വിഷയം മീഡിയ മാധ്യമങ്ങൾ അറിയരുതെന്നും ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നും മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തരുതെന്നും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതായത് അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള മരം കൊള്ളയാണ്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയത് കോർപ്പറേഷന്റെ അതോടൊപ്പം തന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്തുള്ള ഉദ്യോഗസ്ഥരെ അറിവോടുകൂടിയാണ് വലിയ രീതിയിലുള്ള കൊള്ള നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മാധ്യമങ്ങൾ അറിയരുതെന്നും സ്റ്റുഡിയോയ്ക്കകത്ത് ആരെയും അതായത് നേരത്തെ വന്നിട്ടുള്ളവരെ അല്ലാതെ മറ്റുള്ളവരെ ആരെയും കടത്തിവിടരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിനോദ് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ടായിരുന്ന നിരവധി വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് വില വരുന്ന പാരമ്പര്യ അവകാശപ്പെടുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പരിസരത്തു നിന്നാണ് ഇത്രയധികം മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയത്. ഏതാനും മരങ്ങൾ എയർപോർട്ടിലേക്ക് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് ഉയരം കൂടിയ ഏതാനും മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ കോർപ്പറേഷൻ അധികൃതരും അതേപോലെ തന്നെ ചിത്രാഞ്ജലിയിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് വമ്പൻ കൊള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനൻ ടി വി പുറത്തുവിടുന്നത്. ഈ വാർത്ത കൃത്യമായി ഇത് അനധികൃതമായി മുറിച്ചു മാറ്റിയതിനെ സംബന്ധിച്ച് വനം വകുപ്പിൻ്റെ അനുമതി വേണം, സാംസ്കാരിക വകുപ്പിൻ്റെ അനുമതി വേണം. ടിൻഡു, ഇവരാരും അറിയാതെ കോർപ്പറേഷനും ഇവിടുത്തെ ഏതാനും ജീവനക്കാരും ചേർന്ന് നടത്തിയ കൊള്ള എന്ന് മാത്രം വിശ്വസിക്കാൻ കഴിയുമോ? ഇവരാരും അറിയാതെ ഇത്രയധികം മരങ്ങൾ, ടൺ കണക്കിന് മരങ്ങൾ ഇവിടെ വലിയ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ടിൻഡുദാസ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പരിസരത്തു നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിരവധി മരങ്ങൾ, ഉയരം കൂടിയ വണ്ണം നല്ല ചുറ്റളവുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിരവധി മരങ്ങൾ മുറിച്ചു കടത്തിയത്. ടിൻഡുദാസ്, കേൾക്കാമെങ്കിൽ കോർപ്പറേഷൻ അധികൃതരും ഇവിടുത്തെ ഏതാനും ഉദ്യോഗസ്ഥരും ജീവനക്കാരും മാത്രം ചേർന്നാൽ ഇത്രയധികം കൊള്ള നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? സാംസ്കാരിക വകുപ്പ് അറിഞ്ഞില്ല, വനം വകുപ്പ് അറിഞ്ഞില്ല, ആരും അറിയാതെ ഇത്ര വലിയൊരു കൊള്ള നടക്കുമോ? ടിൻഡുദാസ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പരിസരത്തു നിന്നാണ് ഏതാനും മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അനുമതിയുടെ മറവിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന, അവിടെ തണൽ വിരിച്ചു നിന്ന വലിയ മരങ്ങൾ ഇവിടെ ചിലർ മുറിച്ചു കടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഈ അവസരത്തിൽ ജനൻ ടി വി പുറത്തുവിടുന്നത്. ഇതിന് ചിലരുടെ ഒത്താശയുണ്ടായിരുന്നു. കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥരും ചിത്രാഞ്ജലിയിലെ ചില ആളുകളും ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ചേർന്ന് നടത്തിയ വമ്പൻ കൊള്ള, അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. എയർപോർട്ടിലേക്ക് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് ഏതാനും ഉയരം കൂടിയ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ള ഒരു അനുമതിയുടെ മറവിൽ നിരവധി മരങ്ങൾ, 20-ലേറെ മരങ്ങൾ മുറിച്ചു കടത്തി എന്നുള്ള വാർത്ത ആദ്യമായി ജനൻ ടി വി ബ്രേക്ക് ചെയ്യുന്നു. ടിൻഡുദാസ്, ഈ കോർപ്പറേഷൻ അധികൃതരും ചിത്രാഞ്ജലിയിലെ ഏതാനും ജീവനക്കാരും മാത്രം ചേർന്നാൽ ഇത്രയധികം കൊള്ള നടത്താൻ കഴിയുമോ?
വലിയ വാഹനങ്ങളിൽ ഈ മരം കടത്തിക്കൊണ്ടു പോകുമ്പോൾ സാംസ്കാരിക വകുപ്പും വനം വകുപ്പും ഇവിടുത്തെ പോലീസും ഒന്നും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും? ടിൻഡുദാസ് വിനോദ, ഇതുമായി സംബന്ധിച്ച് അതായത് ഇന്നാണ് ഈ ഇന്നലെയാണ് ഇതുമായി സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പിലെ സെക്രട്ടറി അണ്ടർ സെക്രട്ടറി ഈ കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ വിനോദ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വനം വകുപ്പോ സാംസ്കാരിക വകുപ്പോ സർക്കാർ അധികൃതർ അറിയാതെ ഒരു വലിയൊരു ഒരു മരം കൊള്ള എങ്ങനെയാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനകത്തേക്ക് പുറത്ത് കടത്തി വിടുന്നതല്ല, വിടുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ ഇതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം അവര് അത് കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി തന്നെ ആരെയും കടത്തിവിടാതെ ഈ കാര്യങ്ങൾ ഈ മറച്ചു വെക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ആരെയും കയറ്റിവിടാതെ ഈ ദൃശ്യങ്ങൾ പുറംലോകത്ത് പോകാതെ നോക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് അണ്ടർ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സാംസ്കാരിക വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം പുറത്തു പോകരുത് എന്ന് പറയുമ്പോൾ അവിടെ എന്തുമാത്രം മരം കൊള്ള നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പാരമ്പര്യമുള്ളതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സിനിമയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ലൊക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് അത്രയും അതീവ സുരക്ഷിതത്തോടു കൂടി അല്ലെങ്കിൽ അതീവ സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ പശ്ചാത്തലം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും സംരക്ഷിക്കപ്പെടാതെ വലിയ രീതിയിലുള്ള അഴിമതി ചിത്രാഞ്ജലി സ്റ്റുഡിയോക്കകത്ത് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വിനോദ്, അത് തന്നെയാണ് ടിൻഡു. അതായത് നമുക്കറിയാം ഈ രാമോജി ഫിലിം സിറ്റിയെ പോലെ കേരളത്തിന്റെ രാമോജി ഫിലിം സിറ്റി എന്ന് വേണമെങ്കിൽ ചിത്രാഞ്ജലിയെ പറയാം. നമ്മുടെ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളെല്ലാം ചിത്രീകരിച്ച മനോഹരമായ ഇടമാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അവിടെ ചിത്രീകരിച്ച അവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കൊണ്ട് മാത്രം ലൊക്കേഷനുകൾ പൂർത്തിയാക്കിയ എത്രയോ സിനിമകൾ, എത്രയോ ഹിറ്റായ സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അതിൻ്റെ നവീകരണത്തിൻ്റെ പേരിൽ അത് ഏതാനും നാളുകളായി അടച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന, തണൽ വിരിച്ചു നിന്ന, ആകാശം മുട്ട നിന്ന വലിയ മരങ്ങൾ വെട്ടിക്കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് വനം കൊള്ളക്കാരല്ല, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും കൂടെ ചേർന്ന് നടത്തിയ വമ്പൻ കൊള്ള. ഇത്രയധികം മരങ്ങൾ കടത്തിക്കൊണ്ട് പോയിട്ട് ഇതൊന്നും ആരും അറിയാതെ ഇവിടെ ഇതെല്ലാം നടക്കുന്നു എന്നുള്ളതാണ്. CPM ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM ഭരിക്കുന്ന കേരളം, ഇവിടെയൊക്കെ ഇവിടെയാണ് ഇത്തരത്തിൽ വമ്പൻ കൊള്ള നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള മനോഹരമായ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെട്ടി മൊട്ടക്കുന്നാക്കി മാറ്റി അല്ലേ ടിൻഡുദാസ്? തീർച്ചയായിട്ടും വിനോദ, കോർപ്പറേഷനും ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് ഒരു പാരമ്പര്യമുള്ള ഒരു സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങളൊക്കെ ഉള്ള ഒരു ഇത്തരത്തിൽ അന്യാധീനപ്പെടുത്തുക അല്ലെങ്കിൽ ഇത്തരത്തിൽ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയത്, വേരോടുകൂടി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അത് മറ്റാവശ്യങ്ങൾക്ക് കടത്താനായിട്ടുള്ള രീതിയിൽ മുറിച്ച് കടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെന്ന് കാണുമ്പോൾ മനസ്സിലാകും. ഈ തിരുവല്ലത്ത് നിന്നും അതായത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് തിരുവല്ലത്തെ DAT എന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ അവിടെ കുറച്ച് മരങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ എയർപോർട്ട് അതിറച്ചി പറഞ്ഞാൽ അത് നമ്മൾ മുറിച്ചു മാറ്റേണ്ടതാണ്. അപ്പോൾ ഈ 18 മരങ്ങൾ ഇത്തരത്തിൽ ഫ്ലൈറ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എയർപോർട്ട് അതോറിറ്റി സ്റ്റുഡിയോട് അല്ലെങ്കിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോട് കോർപ്പറേഷനോട് ഈ കാര്യം അറിയിക്കുന്നത്. ഈ 18 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട, ഉയരമുള്ള 18 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടടുത്താണ് വണ്ണമുള്ള 100+ മരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ നടന്നിരിക്കുന്നത് കൊള്ളയാണെന്ന് പറയാം, അല്ലെങ്കിൽ കുറ്റൻ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് പറയാം. ഈ അഴിമതിയിൽ അവിടുത്തെ ഈ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. ഫിനാൻസ് അവിടുത്തെ ഫിനാൻസ് സെക്രട്ടറി വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വലിയ രീതിയിലുള്ള അഴിമതി ഹൃദയഭാഗത്ത് നടന്നിട്ട് അത് സർക്കാരും സാംസ്കാരിക വകുപ്പും അറിയില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന എന്ത് വിഷയങ്ങളാണ് ഇവർ അറിയുന്നത് എന്ന് കൂടി ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ മരം കടത്തിയ പണമൊക്കെ എങ്ങോട്ടാണ് പോയത്, ആരൊക്കെ വീതിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള കൊള്ള തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സംഭവിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഇത്
അധികൃതർ കണ്ടില്ല എന്ന് നടത്തിയാണ് കോർപ്പറേഷന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ വീണ്ടും വീണ്ടും നഗരത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും നാടിനീള പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പേരിൽ സൗജന്യമായി മരം തൈകൾ വിതരണം ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. ടിൻഡുദാസ്, നേരത്തെ നമ്മുടെ നാട്ടിൽ സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു പരസ്യമായി ഇറങ്ങി മരം വെട്ടരുത് എന്ന് പറയാൻ. പക്ഷേ ഇത് പട്ടാപ്പകൽ അല്ലെങ്കിൽ എല്ലാവരും അറിയെ ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ നേതാക്കളും എല്ലാം കൂടി ചേർന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെട്ടി മൊട്ടക്കുന്നാക്കി മാറ്റിയിരിക്കുന്നു. ഇതിന് ഉദ്യോഗസ്ഥർ മാത്രമാണോ കാരണക്കാർ? ഈ നാട്ടിലെ ഭരണാധികാരികൾ ഇതിന് ഉത്തരം പറയണ്ടേ? വനം മന്ത്രി അതേപോലെ തന്നെ സാംസ്കാരിക മന്ത്രി ഈ ഇതെല്ലാം നോക്കിക്കാണുന്ന കൃത്യമായി ആഭ്യന്തര വകുപ്പ്, കോർപ്പറേഷൻ, ഇവരൊക്കെ ഇതിന് ഉത്തരം പറയേണ്ട ഉദ്യോഗസ്ഥർ മാത്രമാണോ? ഈ നാട് ഭരിക്കുന്നവർ കൂടി ഇതിന് ഉത്തരം പറയേണ്ടതല്ലേ? ടിൻഡുദാസ്, ഈ വിഷയങ്ങളൊന്നും പുറത്തു വരരുത് എന്ന വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ വിഷയങ്ങൾ ആദ്യം ഘട്ടം മുതലേ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അഴിമതി പുറംലോകം അറിയരുത്, മീഡിയ ഇത് ഒരു കാരണവശാലും പുറത്തറിയരുത്, അതോടൊപ്പം തന്നെ പരിസരത്തുള്ളവരെ പോലും അനധികൃതമായിട്ട് അല്ലെങ്കിൽ പരിസരത്തുള്ളവരെ പോലും സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറ്റരുത് എന്നൊരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സെക്യൂരിറ്റി ഏറ്റവും താഴെ ജീവനക്കാരനായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാർക്ക് വരെ നൽകിക്കൊണ്ടായിരുന്നു ഈ വലിയ അഴിമതി നടത്തിയത് എന്ന് വേണം പറയാനായിട്ട്. 18 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട സ്ഥാനത്ത് ഏതാണ്ട് ഗേറ്റിന്റെ മുൻവശത്ത് നിന്നും സ്റ്റുഡിയോയ്ക്ക് അകത്ത് വരെയുള്ള ഇരുവശങ്ങളിലെ റോഡിന്റെ ഇരുവശങ്ങളിലെയും മരങ്ങളെല്ലാം തന്നെ മൂടോടുകൂടി പിഴുതു മാറ്റി കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുപോയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് വലിയ ലോറികൾ കൊണ്ടുവന്നാണ് ഈ മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഈ മരങ്ങൾ എങ്ങോട്ടാണ് കടത്തിയത്, ഈ മരങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും അവിടെയുള്ള മറ്റ് ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു വ്യക്തതയില്ല. എന്തായാലും ഈ മരങ്ങൾ അവിടുത്തെ പുതിയ MDയുടെ ഫിനാൻസ് സെക്രട്ടറിയുടെ ഒക്കെ സഹായത്തോട് കൂടി കോർപ്പറേഷനിലെ BJP ആണ് പ്രതിപക്ഷം. അതിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള MR ഗോപൻ ചേരുന്നു. MR ഗോപൻ, കോർപ്പറേഷന്റെ അനുമതിയോടെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ 100 കണക്കിന് മരങ്ങൾ, ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ച് കടത്തി മൊട്ടക്കുന്നാക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്ന മനോഹരമായ ആ പ്രദേശം, അവിടെ ഏതാനും മരങ്ങൾ, അവിടെ എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നതിന് തടസ്സമായി നിന്ന ഏതാനും വലിയ മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിലാണ് ലക്ഷക്കണക്കിന് അഴിമതി, അതായത് 100 കണക്കിന് മരങ്ങൾ വെട്ടിക്കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഇതൊന്നും ആരും കാണുന്നില്ല. ഇതൊക്കെ ചില ജീവനക്കാരും കോർപ്പറേഷനിലെ ചില വേണ്ടപ്പെട്ടവരും ചേർന്ന് നടത്തിയ വമ്പൻ മരം കൊള്ള. ഇത് പുറം ലോകത്തെ അറിയിക്കുകയാണ് ജനൻ TV. ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ MR ഗോപൻ? തീർച്ചയായിട്ടും ഈ നഗരസഭാ പരിധിയിൽ വരുന്ന നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ നഗരസഭാ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഏതെങ്കിലും ഒരു കരാറുകാരനെ കൊണ്ട് ഒരു നാമമാത്രമായിട്ട് ഒരു കരാർ എടുക്കുകയും ആ കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇതുപോലുള്ള കൊള്ള നടക്കുന്ന ഒരു കേന്ദ്രമായി നഗരസഭാ ഭരണകേന്ദ്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അവിടെ നാമമാത്രമായിട്ടൊരു ലേലം കൊടുക്കുകയും അവിടെ എയർപോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന, ഏറ്റവും കൂടി ഉയരങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന വ്യവസ്ഥയിൽ കരാർ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ആ കരാറിന്റെ മറവിൽ നിരവധിയായിട്ടുള്ള മരങ്ങൾ മുറിച്ചുകൊണ്ട് കൊള്ള നടത്തുന്ന ഒരു കേന്ദ്രത്തിന്റെ തലപ്പത്ത് ഇവിടെ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം അടപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടത്തിന്റെ ഇത്തരം വീഴ്ചകളെ സംബന്ധിച്ച് നമുക്ക് നിരവധി അവസരങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ഒരു മരം മുറിക്കാൻ അല്ലെങ്കിൽ 5 ഹൈറ്റ് കൂടിയ മരം മുറിക്കാൻ അവസരം കരാറ് കൊടുക്കുകയും മറ്റുള്ള മരങ്ങൾ ഒരു തരത്തിലുള്ള നിയമവ്യവസ്ഥയും പാലിക്കാതെ അതിനൊക്കെ ഉള്ള പുറംവാതിൽ പേയ്മെന്റുകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ കാലങ്ങൾ കൊണ്ട് ഈ നഗരസഭ ഉണ്ട്. 10 ആണ്ടുകളായി ഭരിക്കുന്ന ഈ ഭരണകൂടം ഈ ആർക്കും വിട്ടുകൊടുക്കാതെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ 10 ആണ്ടുകളായി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം മാറി വരുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിലുള്ള കൊള്ളകളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അത് വരാതിരിക്കാനുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോഴും അവർ ചെയ്യുകയാണ്. MR ഗോപൻ, അതേപോലെ ചില ഉദ്യോഗസ്ഥർ, ചില ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുന്നതാണോ? നഗരസഭയിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഭരണതലത്തിൽ ഇരിക്കുന്നവർ കൂടി അറിയാതെ ഇത്രയും വലിയ
ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ള നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എം ആർ ഗോപൻ, ഇത് സംവിധാനം പാർട്ടിയുടെ മറവിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അതിൽ അംഗമാണ്, മറ്റ് അവർക്ക് വേണ്ടപ്പെട്ട ഭരണസമിതിയുടെ ചെയർമാൻമാർ അതിൽ അംഗങ്ങളാണ്. ഈ അംഗങ്ങളായിട്ടുള്ള ഭരണകൂടത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവർക്ക് പുറം വാതിൽ പേയ്മെന്റുകൾ നടത്തുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നഗരസഭയ്ക്ക് വന്നിട്ടുണ്ട്. വിഷയം മറ്റായത് ഇതായതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കാര്യത്തിലും ഇവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പുറം വാതിൽ പേയ്മെന്റുകൾ നടക്കുന്നു. അത്തരത്തിലുള്ള നിറികെട്ട ഒരു ഭരണമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണകൂടം മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുന്ന ഈ തരത്തിലുള്ള മനുഷ്യന് മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ആ മരം മുറിച്ച് മുഴുവൻ മാറ്റിയിട്ട് കരാറ് വ്യവസ്ഥയിൽ നാലോ അഞ്ചോ മരങ്ങൾക്ക് അതിന്റെ എഗ്രിമെന്റ് വ്യവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടില്ല. എങ്കിൽ പോലും അതിൽ ഹൈറ്റ് കൂടിയിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉയരങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ഇത്തരം കൊള്ള നടത്തിയിരിക്കുന്നു. ഭരണകൂടത്തിന്റെ അറിവുണ്ട്, ആ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട്. ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പുറം വാതിൽ പേയ്മെന്റുകൾ നടക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും വലിയ കൊള്ള നടത്തിയ വാർത്ത ജനൻ ടിവിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ എം ആർ ഗോമൻ, കോർപ്പറേഷനിലെ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പി ഏത് തരത്തിലായിരിക്കും ഇത് ജനസമക്ഷം അവതരിപ്പിക്കുക, അതേപോലെ തന്നെ പ്രതിഷേധ പരിപാടികളും ഏത് തരത്തിലായിരിക്കും ആസൂത്രണം ചെയ്യുക? ശ്രീ എം ആർ ഗോപൻ, വരാൻ പോകുന്ന ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ ഇന്ന് ജനം ടി വി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള, ഇന്ന് കേരളത്തിലെ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ കൊള്ളയ്ക്കുള്ള മുഖം അല്ലെങ്കിൽ അതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അടുത്ത് വരാൻ പോകുന്ന ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം കൗൺസിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ ലീഡർ എന്ന നിലയ്ക്ക് പ്രേക്ഷകർക്കും അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിലെ 1,000,000-ൽ വരുന്ന പൊതുസമൂഹത്തോടും ഉറപ്പു കൊടുക്കുകയാണ് ജനം ടിവിയിൽ കൂടി. വളരെയധികം നന്ദി ശ്രീ എം ആർ ഗോപൻ. അടുത്ത് ചേരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ജനം ടിവി പുറത്തുവിട്ട ഈ വമ്പൻ, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ വമ്പൻ മരംകൊള്ള കോർപ്പറേഷനിൽ അവതരിപ്പിക്കും എന്നുള്ള കാര്യം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷം. ബി ജെ പി പ്രതിപക്ഷമാണ്, അതിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ എം ആർ ഗോപൻ, വളരെയധികം നന്ദി ഗോപൻ. ഈ വാർത്തയിലേക്ക് നമുക്ക് തുടരേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം.